നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവംബർ 5 ചൊവ്വാഴ്ച നടക്കുന്ന യു എസ് തെരഞ്ഞെടുപ്പിന് മുൻപായി ഗാസയിലും ലബനനും വെടിനിർത്തലിന് വേണ്ടിയുള്ള യു എസ് ശ്രമങ്ങൾ തുടരുന്നിടയിൽ ഇസ്രായേൽ അതിശക്തമായ പോരാട്ടമാണ് നടത്തിവരുന്നത്. നവംബർ 5 ശേഷം ഒരുപക്ഷെ എല്ലാത്തിനും ഒരു അവസാനമുണ്ടാകും. അതുപോലെ തന്നെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരരെ കൂടി ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതെയാക്കാനുള്ള എല്ലാ അടവുകളും പയറ്റുക തന്നെയാണ് ഇസ്രായേൽ. തെക്കൻ ഗാസ പട്ടണമായ ഖാൻ യുനൂസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇസൽദീൻ കസ്ബ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗാസയിലെ മറ്റ് സംഘടനകളുമായി ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതലയുണ്ടായിരുന്ന ഇസൽദീൻ കസ്ബ ഹമാസിന്റെ അവശേഷിച്ച ഉന്നത നേതാക്കളിൽ ഒരാളാണ് എന്നും സൈന്യം വ്യക്തമാക്കി. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. അടുത്ത ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു മേഖലകളിലും വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഈ കൃത്യമായ നടപടി. എന്നാൽ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് അനുകൂലമല്ല എന്ന് ഹമാസ് അനുകൂല വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഗാസയിൽ വർഷങ്ങളായുള്ള സംഘർഷം അവസാനിപ്പിക്കുകയും തകർന്ന ഫലസ്തീൻ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യണമെന്ന വ്യവസ്ഥകൾ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇസ്രായേൽ സൈനിക മേധാവി ഹർസി ഹലേവി താമസിച്ച വീട് ആക്രമിച്ച ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഗസാം ബ്രിഗേഡ്സ്. വടക്കൻ ഗാസയിലാണ് സംഭവം നടന്നത്. സൈനിക നടപടികൾ വിലയിരുത്താനായി എത്തിയതായിരുന്നു ഹർസി. ഇസ്രായേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ച ഇറാൻ വാർത്താ ഏജൻസിയായ ഇർണയാണ് വധശ്രമം വിവരം പുറത്തുവിട്ടത്. ആക്രമണത്തിൽ നിന്ന് തലനാഴിയിലേക്കാണ് സൈനിക മേധാവി രക്ഷപ്പെട്ടത് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന് തൊട്ടു മുൻപ് ഹർസി ഹലേവി കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നതായി റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ഒക്ടോബർ 29 ആക്രമണം നടന്നത്. ടാങ്ക് വേദ മിസൈലാണ് കെട്ടിടത്തിന് മുകളിൽ പതിച്ചത് എന്നാണ് വിവരം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രത്യേക ഈ ദൌത്യ സംഘമായ യൂണിറ്റ് 888 4 സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹെർസിക്കു നേരെയുണ്ടായ വധശ്രമത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജബാലിയിലാണ് ആക്രമണം നടന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ പറയുന്നത്. ക്യാപ്റ്റൻ യഹോനാൻ ജോണി ക്രെയിൻ എന്ന 22 വയസ്സുകാരൻ, സ്റ്റാഫ് സർജൻമാരായ നിസം എന്ന 20 വയസ്സുകാരൻ, അവീവ് ഗിൽബോവ എന്ന 21 വയസ്സുകാരൻ, നവോർ ഹൈമോവ് എന്ന 22 വയസ്സുകാരൻ എന്നീ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 4 സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഗോസ്റ്റ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന IDFന്റെ മൾട്ടി ഡൈമെൻഷനൽ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു നഷ്ടം IDFനെ സംബന്ധിച്ച് തീരെ നഷ്ടം തന്നെയാണ്. പക്ഷെ അപ്പോഴും വളരെ ശക്തമായി ഇതിനു കൂടിയുള്ള പ്രതികാരം വീട്ടലിന്റെ ഭാഗമായി വരും മണിക്കൂറിലും അതിശക്തമായ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്.